നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് GDS-ഉമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. ഇന്ത്യ പോസ്റ്റിൻ്റെ GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഹോം പേജാണിത്. അപ്പോൾ ഇതിലൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് അവർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് GDS-ൻ്റെ നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ പല സർക്കിളിലും ഉള്ളത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നിലവിൽ ഉള്ളത് ആസാം, ഛത്തീസ്ഗഡ്, ദെൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഹരിയാന, ഹിമാചൽ പ്രദേശ്, ദെൻ നോർത്ത് ഈസ്റ്റ്, ഒഡീഷ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിസ്റ്റിൻ്റെ അകത്ത് നമുക്കറിയാം അത് കണ്ട ുള്ളവർക്ക് മനസ്സിലാവും അതിനകത്ത് ഏത് പോസ്റ്റിലേക്കാണ് അവർ സെലക്ട് ചെയ്തതെന്നും ഏത് പോസ്റ്റ് ഓഫീസിലേക്കാണെന്നുള്ളതും എത്രയാണ് കട്ട് ഓഫ് എന്നുള്ള കാര്യം അതിനകത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അതിന് മുന്നിലത്തെ വർഷങ്ങളിലെ എല്ലാം നമ്മൾ ലിസ്റ്റ് നോക്കുമ്പം അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏത് പോസ്റ്റിലേക്കാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എത്രയാണ് അവരുടെ മാർക്ക് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ട്രാൻസ്പെറൻ്റ് ആയിരുന്നു നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും ഇത്തവണ പബ്ലിഷ് ചെയ്ത ഈ റിസൾട്ടിൻ്റെ അകത്ത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ റിസൾട്ടിന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കും. ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിലെ കേരള സർക്കിളിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കിയാലും നമുക്കറിയാം ആദ്യം നെയിം ഓഫ് കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞിരുന്നത്. അതിനുശേഷം നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് സെലക്ട് ആയെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ സെലക്ട് ചെയ്തത്, അതായത് UR ആണോ, OBC ആണോ, EWS ആണോ, SST ആണോ, അങ്ങനെ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ സെലക്ഷൻ പ്രോസസ്സിൽ നമ്മൾ സെലക്ട് ആയിട്ടുള്ളതെന്നുള്ള കാര്യം ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര പെർസെൻറ്റേജ് ആണ് സെലക്ട് ചെയ്യുന്നുള്ള കാര്യം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ട്രാൻസ്പെറൻ്റ് ആയിരുന്നു റിസൾട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണത്തെ റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ ആസാം ആൻഡ് ഉത്തരാഖണ്ഡ് ആയിരുന്നു ആദ്യം റിലീസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ റിസൾട്ടിൻ്റെ PDF ഞാൻ നോക്കിയപ്പോഴാണെങ്കിലും അതിൻ്റെ മാർക്ക് അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. അതേപോലെ തന്നെ ഏത് പോസ്റ്റിലാണ് സെലക്ട് ചെയ്തത്, അതായത് BPM ആണോ, ABPM ആണോ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ജസ്റ്റ് വെരിഫിക്കേഷൻ എവിടെയാണ് നടക്കുന്നതെന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SSP അണ്ടറിലും SP അണ്ടറിലും ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ആ ലിസ്റ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലാണ് അവർ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങൾ വരുത്തിയ പുതിയ ലിസ്റ്റ് മൺഡേ പബ്ലിഷ് ചെയ്യുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇവർ പറയുന്നുണ്ട് റിസൾട്ട് ഇൻ ദ റിവൈസ്ഡ് ഫോർമാറ്റ് ഫോർ ദ ആസാം, ഛത്തീസ്ഗഡ്, ദെൻ ഹരിയാന, ഹിമാചൽ പ്രദേശ്, നോർത്ത് ഈസ്റ്റ്, ഒഡീഷ, പഞ്ചാബ് ആൻഡ് ഉത്തരാഖണ്ഡ് സർക്കിൾസ് വിൽ ബി മെയ്ഡ് അവൈലബിൾ ഓൺ മൺഡേ. ഓൾ ഫോർകമിങ് റിസൾട്ട്സ് വിൽ ബി പബ്ലിഷ്ഡ് ഇൻ ദ റിവൈസ്ഡ് ഫോർമാറ്റ്. അപ്പോൾ റിവൈസ്ഡ് ഫോർമാറ്റിലായിരിക്കും ഇനിയുള്ള റിസൾട്ടുകളെല്ലാം പബ്ലിഷ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം അവർ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു പബ്ലിഷ് ദ GDS സൈക്കിൾ 4 റിസൾട്ട്സ് ഇൻ ദ റിവൈസ്ഡ് ഫോർമാറ്റ് കണ്ടെയ്നിങ് ദി ഡീറ്റെയിൽസ് ഓഫ് നെയിം ഓഫ് പോസ്റ്റ് ഓഫീസസ്. അപ്പോൾ നെയിം ഓഫ് പോസ്റ്റ് ഓഫീസ് കൊടുത്തിട്ടില്ലായിരുന്നു. അതേപോലെ നെയിം ഓഫ് പോസ്റ്റ് BPM ആണോ ABPM ആണോ എന്നുള്ള കാര്യം കൊടുത്തിട്ടില്ലായിരുന്നു. ആൻഡ് കട്ട് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ദ കാൻഡിഡേറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ലിസ്റ്റ് മൺഡേ പ്രതീക്ഷിക്കാം. അതിൻ്റെ കൂടെ തന്നെ പുതിയ പുതിയ സർക്കിൾസിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴും ഈ റിവൈസ്ഡ് ഫോർമാറ്റ് ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ പബ്ലിഷ് ചെയ്ത പോലെ ആയിരിക്കില്ല ഇനി പബ്ലിഷ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ GDS-ഉമായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇതായിരുന്നു നോർത്ത് ഈസ്റ്റ് സർക്കിളിൽ റിലീസ് ചെയ്ത ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലിപ്പം ഫസ്റ്റ് ഡിവിഷൻ്റെ പേരാണ്, ദെൻ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, കാൻഡിഡേറ്റ് നെയിം ഉണ്ട്, ദെൻ ജെൻഡർ ഉണ്ട്, കമ്മ്യൂണിറ്റി ഏതാന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് ടു ബി വെരിഫൈഡ് വിത്ത്, ഏത് ഓഫീസിലാണ് ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ നടക്കുന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ലിസ്റ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൻ്റെ അകത്ത് 2-3 കോളം കൂടെ ഇനി പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ മാർക്കും അവർ ഇൻഡിക്കേറ്റ് ചെയ്തു തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു സെക്ഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.